എൻ്റെ പേര് ഗ്രേസി തോമസ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. മഹിള അപ്പാരൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എം ഡി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. കഴിഞ്ഞ 20 വർഷക്കാലം സാധാരണക്കാരായ സ്ത്രീകൾക്ക് തൊഴിലും തൊഴിലവസരങ്ങളും കാണിച്ചുകൊണ്ട് തുടങ്ങി വെച്ച എൻ്റെ സ്ഥാപനം 2018 കാലഘട്ടമാകുമ്പോഴേക്കും ഏതാണ്ട് അടച്ചു പൂട്ടലിൻ്റെ വക്കിലേക്കെത്തി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എല്ലാവരും തന്നെ സ്ഥാപനം അടച്ചു പൂട്ടാം, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്കെത്തി. കൂടെയുണ്ട് അവരെ സ്നേഹത്തോടെ തന്നെ എല്ലാവരും സ്ഥാപനത്തിൽ നിന്നും വിട്ടുപോയി. കടബാധ്യത കൊണ്ട് വളരെയേറെ മാനസിക പിരിമുറുക്കം അനുഭവിച്ചപ്പോൾ കൃപാസനം പ്രസാദവരമാതാവിൻ്റെ മുൻപിൽ വന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയ കൃപാസന പത്രം വായിച്ചപ്പോൾ ഞാനും ആഗ്രഹിച്ചു മാതാവിൻ്റെ മുമ്പിൽ വന്ന് എൻ്റെ സങ്കടം സമർപ്പിക്കാമെന്ന്. ആദ്യമായി വന്ന ദിവസം തന്നെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഏറ്റെടുത്തു. വളരെ കൃത്യനിഷ്ഠയോടെ തന്നെ ഉടമ്പടി പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് ഞാൻ ജാഗ്രത കാണിച്ചു. 2019 ജാനുവരിയിൽ ഞാൻ ദുബായിലേക്ക് എനിക്ക് ബിസിനസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോകേണ്ടി വന്നപ്പോഴും കൃപാസന പ്രാർത്ഥനകൾ അവിടെ വച്ച് കൃത്യമായി 5:30 തന്നെ ചൊല്ലി പ്രാർത്ഥിക്കാനൊക്കെ തീവ്രമായ ആഗ്രഹവും ഞാൻ കാണിച്ചിരുന്നു. പരിശുദ്ധ അമ്മ, ജാനുവരിയിൽ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഞാൻ കേണപേക്ഷിച്ചു. 2019 മാർച്ച് 20 സർക്കാർ കൊറോണ എന്ന മഹാമാരി മൂലം വലിയ പ്രതിസന്ധിയിൽ നമ്മുടെ ലോകം പോയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്ഥാപനത്തിന് തകർന്ന എൻ്റെ ബിസിനസ് മേഖലയ്ക്ക് ഒരു ബൾക്കായിട്ടുള്ള ഓർഡറുകൾ കിട്ടുന്ന ഒരവസരമായിരുന്നു അത്. ഒത്തിരിയേറെ മാനസിക പിരിമുറുക്കം അനുഭവിക്കുമ്പോഴും ഈ PPE കിറ്റും മാസ്കും സർജിക്കൽ ഗൗണും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു എൻ്റേത്. ആ സമയത്ത് തന്നെ ബൾക്കായിട്ടുള്ള ഓർഡർ വന്നപ്പോൾ എൻ്റെ പ്രദേശത്തെ മുഴുവൻ ആളുകളും സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കൊണ്ട് വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ബൾക്ക് ഓർഡറുകൾ ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് വരുമാനമുണ്ടാക്കുന്നതിനും 1.5 കോടി രൂപയിലേറെ ബാധ്യതയുണ്ടായിരുന്ന അടച്ചു പൂട്ടലിൻ്റെ വക്കിലെത്തിയ എൻ്റെ സ്ഥാപനത്തിന് 4 കോടി രൂപയോളം വലിയ രൂപയുടെ ഓർഡർ തന്നതുകൊണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഈ ഇന്നിപ്പോൾ എൻ്റെ മുഴുവൻ കടബാധ്യതകളും തീരുകയും കൂടുതൽ പേർക്ക് സഹായം ചെയ്യുവാനായിട്ട് കൂടുതൽ വനിതകൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമായി എൻ്റെ സ്ഥാപനത്തെ മാറ്റാനും പരിശുദ്ധമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും സ്വസ്ഥതയും സമാധാനവും നൽകി എന്നെ അനുഗ്രഹിച്ചു. 2. എൻ്റെ നിയോഗം, എൻ്റെ മകന് മൂത്തത് ഒരു പെൺകുട്ടിയായിരുന്നു. 2. ഒരു ആൺകുഞ്ഞിനെ കിട്ടാൻ ഞാൻ തീവ്രമായി ആഗ്രഹിച്ചു. ആ നിയോഗത്തിൻ്റെ മേലും അമ്മയുടെ കടാക്ഷമുണ്ടായി. എനിക്ക് വൈകല്യങ്ങളൊന്നുമില്ലാത്ത നല്ലൊരാൺകുഞ്ഞിനെ തന്നുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ ഒരു മകൻ വൈദിക വിദ്യാർത്ഥിയാണ്. മകൻ 2023 ജാനുവരി 26 പട്ടം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് യാചിക്കുന്നു. തുടർന്നും ഉടമ്പടി പുതുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈശോയുടെ ദൈവനാമ മഹത്വത്തിന് എൻ്റെ ഈ സാക്ഷ്യം ഉതകുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളിലേക്ക് പരിശുദ്ധമ്മയുടെ കടാക്ഷം ഉണ്ട് എന്നുറപ്പായും വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയാം. ഇവിടെ ഗ്രേസി തോമസ് പറഞ്ഞ സാക്ഷ്യം ഇതാണ്. ഇവിടെ പ്രൈവറ്റായിട്ട് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. അതായത് മഹിള പാരൻസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമായിരുന്നു. അപ്പോൾ അതിന് ഏകദേശം എത്ര രൂപ കടമെന്നായിരുന്നു ബാധ്യത? 1.5 കോടി രൂപ ബാധ്യതയിലായിരുന്നു. 1.5 കോടി രൂപയുടെ ബാധ്യതയിലായിരുന്നു. അപ്പോൾ പറയുകയില്ല, സ്ത്രീകൾക്കൊക്കെ ഒരുപാട് പേർക്ക് ജോലി നൽകിക്കൊണ്ടിരുന്ന വ്യക്തിപരമായ സ്ഥാപനമാണേലും ഒരുപാട് പേർക്ക് ജോലി നൽകി അവരുടെ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. പെട്ടെന്നാണ് അതിനൊരു ബാധ്യത വന്നത്. ഒരു 1.5 കോടിയുടെ ബാധ്യത വന്നപ്പോൾ ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോയി. എന്നിട്ട് ഈ ബിസിനസ് പൂർണ്ണ തകർച്ചയിലെത്തിയ സമയത്താണ്
ആരോ കൊടുത്ത കൃപാസനം പ്രേക്ഷിത ആരോ കൊടുത്ത കൃപാസനം പത്രികയുണ്ട്. പത്രിക കൈ കിട്ടി അതിലെ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചിട്ട് ഇവിടെ ഉടന്ന് ഓടി വന്ന് പരിശുദ്ധമ്മയുടെ മുമ്പിൽ ഉടമ്പടി ചെയ്തു. ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഇടക്കാണ് കോവിഡിൻ്റെ രൂക്ഷമായിട്ടുള്ള പ്രവർത്തനം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മളെല്ലാവരും ഇന്ന് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന അതിനിടയിലാണ്. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോഴും ഈ സഹോദരിയുടെ സ്ഥാപനത്തിൽ കൊടുത്തിരുന്നത് PPE കിറ്റും അതോടൊപ്പം തന്നെ സർജിക്കൽ മാസ്കും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ഈ കോവിഡ് തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ക്ഷാമം അനുഭവിച്ചത് ഈ മാസ്കിനും അതോടൊപ്പം PPE കിറ്റിനും ഒക്കെയാണ്. നമ്മളെല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ച സമയമാണ്. അപ്പോൾ ഈ സഹോദരി പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കാണണം. എന്നെ സംബന്ധിച്ച് അതിൻ്റെ കടബാധ്യതയൊക്കെ മാറ്റിയെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്നവർക്ക് ഒരുപാട് പേർക്ക് ഈ മാസ്കും അതോടൊപ്പം തന്നെ ഈ ജീവൻ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഈ വസ്തുക്കൾ എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദൈവനാമത്തിൽ എനിക്ക് വലുതായിട്ട് തോന്നിയെന്നാണ് ഈ സഹോദരി പറഞ്ഞത്. നമ്മളറിയാം, നമ്മളെല്ലാവരും ഇന്ന് മാസ്ക് വെച്ചിട്ടുണ്ട്. മാസ്ക് വെക്കാത്ത ഒരാൾ പോലും ഇല്ല ഇന്ന്. അപ്പോൾ നമ്മളിത് പറയാം, നമ്മൾ നമ്മുടെ ജീവനെ രക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ജീവനെ നമ്മുടെ ബന്ധങ്ങളെ നിലനിർത്തുന്ന ഒരു കാര്യമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മാസ്കാണല്ലോ നമ്മൾ ധരിക്കുമ്പോൾ അത് നമ്മളുടെ സ്വന്തം സുരക്ഷിതത്വമാണ്. പക്ഷേ അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഇതുവരെ പോലുള്ള കമ്പനിയിലുള്ളവർ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ഒടുവിലാണ് നമ്മൾക്കിതെല്ലാം കിട്ടുന്നത്. അപ്പോൾ പറയുക, 4 കോടിയുടെ ഓർഡർ ഗവൺമെൻറ് കൊടുത്തു. അത് ആ ഓർഡർ എടുത്തിട്ട് അത് കൃത്യമായിട്ട് എല്ലാവർക്കും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, അവിടെ പരിസരത്തുണ്ടായിരുന്ന വീടുകളിലൊക്കെ ഫ്രീ ആയിട്ട് മാസ്കും അതോടൊപ്പം തന്നെ PPE കിറ്റുമൊക്കെ കൊടുക്കുന്ന ഒരു സഹോദരിയായിട്ട് മാറി. അതായത് ഒരുപാട് പേർക്ക് നന്മ ചെയ്യുന്ന ഒരു മകളായിട്ട് മാറി. അപ്പോൾ ഈ മകളുടെ ഇൻറ്റൻഷനാണ്, നമ്മൾ എന്ത് കാര്യമെന്ന് തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കോവിഡ് വന്നപ്പോൾ ഞാൻ ഇത് വന്നപ്പോൾ എനിക്ക് കിട്ടി, ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളതല്ലേ ഈ സഹോദരി പറയണത്. കോവിഡ് വന്നപ്പോൾ ഒരുപാട് പേരുടെ കണ്ണീരിന് ഉത്തരവായിട്ട് അമ്മ എന്നെ മാറ്റിയെന്നാണ് പറഞ്ഞത്. അതായത് അതെനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു, അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപയാണെന്ന്. അപ്പോൾ ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഇവൻ്റെ മകന് ഒരു കുഞ്ഞുണ്ടായി, കോംപ്ലിക്കേഷനൊന്നും ഇല്ലാതെ അമ്മ മാതാവ് നല്ലൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നെ പറയുകയാണ്, എൻ്റെ മകൻ സെമിനാറിലാണ്, 2 വർഷം കൂടെ കഴിയുമ്പോൾ അവൻ പുരോഹിതനാകും. അപ്പോൾ അതും എൻ്റെ ഒരു നിയോഗത്തിലുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ദൈവത്തിന് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്, ഒരു കുടുംബമാണ്. അപ്പോൾ അതായത് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അതുകൊണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കാനും ഉണ്ട്. 1.5 കോടി കടത്തിൽ നിന്നും 4 കോടി ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തെ അമമാത ഉയർത്തിക്കൊണ്ട്. ഉടമ്പടി ചെയ്യുമ്പോൾ ഏതൊക്കെ മേഖല എങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ആര് മുഖേനൊന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കാണാത്ത രീതിയിൽ, കേൾക്കാത്ത രീതിയിൽ കർത്താവ് കാര്യങ്ങൾ ഒരുക്കും. അപ്പോൾ ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമമാതാവ് ഒരുക്കിയ വലിയ അനുഗ്രഹങ്ങൾക്കും ഈ സഹോദരിയുടെ ഒത്തിരി പേർക്ക് കിട്ടിയ നന്മയ്ക്കും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. യേശുവെ ആരാധന, യേശുവെ സ്തുതി, യേശുവെ മഹത്വം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.